ഏതു പെണ്ണ് ജെം പെണ്ണ് ഫസ്റ്റ് നമ്മളെ ജെംസ് ഉണ്ട്, പിടിച്ചു കുഞ്ഞു മോളെ, അടിപൊളി ജെംസ്. അതുപോലെ തന്നെ സ്നിക്കേഴ്സ്, കിൻഡർ ജോയ് കണ്ടിട്ട് എത്ര കാലമായി, കുറെ കാലത്തിന് ശേഷം നമ്മളെ കിൻഡർ ജോയ്. അതുപോലെ തന്നെ കിറ്റ്കാറ്റ്, പിന്നെന്താ സംഭവം, അണ്ടിപ്പരിപ്പ്, ടിക്ടാക്ക്, അണ്ടിപ്പരിപ്പ്, ക്യാഷ് നെറ്റ്, ഓരോ ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ ഈ സെയിം സംഭവങ്ങൾ നമ്മൾ ഡ്യൂട്ടിക്കാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട് ഗൈസ്. ഫുള്ളായിട്ട് കഴിക്കുന്നവരായിരിക്കും വിന്നർ. ഗൈസ്, അപ്പൊ നമുക്ക് ഇനി പ്രാങ്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നല്ല, നമ്മൾ ഐസ്ക്രീമിൽ നല്ല അടിപൊളി ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? ഓക്കെ, ഗൈസപ്പ എന്റെ കയ്യിൽ എന്താ വെച്ചാൽ നല്ല പച്ചമുളകും അതുപോലെ തന്നെ കയ്പ്പല്ല, നിങ്ങൾക്കറിയ പച്ചമുളകും കയ്പ്പയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഇത് ഈ ഒരു ഐസ്ക്രീമിലേക്ക് പകുതിയിടും. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടുന്ന് ഞങ്ങൾ അവിടെ മത്സ്യം കഴിക്കും, എല്ലാ സാധനവും കഴിച്ച് ലാസ്റ്റ് ഐസ്ക്രീം എടുക്കുമ്പോ ആയിരിക്കും അവൾക്ക് പണി കിട്ടുക. സോ ഇറ്റ്സ് എക്സൈറ്റിംഗ്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു എക്സൈറ്റിംഗ് പണിയാണ്. സോ ഇതെന്തായാലും അവൾക്ക് പണി കിട്ടുന്നതാണ് തോന്നുന്നത്. എനിവേ, ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഐസ്ക്രീം, ഈ ഒരു സാധനം ഇട്ടതിന് ശേഷം ഐസ്ക്രീം ഇട്ട് മൂടണം കൈസ്. എന്നാലും ഡൗട്ട് അടിക്കാൻ നിൽക്കുള്ളൂ. ഡെസ്കോ, ഇതിപ്പോ ആദ്യം കുറച്ച് ഐസ്ക്രീം ഇതൊന്ന് ഒഴിവാക്കണം. ഐസ്ക്രീം അലിഞ്ഞു തുടങ്ങിയാൽ പഠിച്ചാൽ ഞാൻ കുറച്ച് നേരം ഇത് കൊണ്ടെടുത്തിട്ട് നല്ല രസമുള്ള സാധനമാണ് തോന്നുന്നത്. ഇതുപോലെ കുറച്ച് ഐസ്ക്രീം ഇന്ന് മാറ്റിണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഈ ഇതാക്കണ ചുവന്ന കളറിൽ, പച്ച കളറുള്ള ഈ ഒരു സംഭവം നമുക്ക് നല്ല ഇതിലേക്ക് ആക്കണം. ഇത് ഭയങ്കര എരിവാണ്, ഭയങ്കര പറഞ്ഞാൽ എക്സ്ട്രീം മോർണിംഗ് എരും കയ്പ്പും കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇങ്ങോട്ട് പോകാൻ? ഞാൻ തരട്ടോ, വെറുതെ പറഞ്ഞത്. കൊറോണ ടൈം. ഓക്കെ, സോ അല്ല, കട്ട ചുവപ്പ് സാധനം, പച്ച, ഞാൻ എന്താ ചുവപ്പ് പറഞ്ഞത്, ഇതിലേക്ക് ആക്കുന്നുണ്ട്. മമ്മ അതൊന്ന് കാണിച്ചെടുക്കി, ഞാനും മാമിയും കൂടിയാണ് ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ഇവിടെ തയ്യാറാക്കുന്നത്. ഹയമോ ഹയമോ, അവൾ വിചാരിച്ചു ഇതൊരു പുതിയ, എന്താ പറയാ, ഇതൊരു പുതിയ ഡിഷാണെന്ന് വിചാരിച്ചു. ഗൈസ്, ഇനി ഈ ഒരു വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ക്രൂരനായ ഒരാളാണ്, ജസ്റ്റ് ഫോർ ഫൺ ആണ്. കുറച്ച് നല്ല രീതിയിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് അതിനുവേണ്ടി നമ്മൾ ചെയ്യണതാണ്. ഓക്കെ, ഞാൻ സത്യത്തിൽ ഇത്ര ക്രൂരനല്ല ഗൈസ്. ഓക്കെ, എനിക്ക് നാക്ക് വളയുന്നില്ല. ഓക്കെ ഓക്കെ, സംഭവം മൊത്തം സെറ്റായി ഗൈസ്. നിങ്ങൾ ഇത് കാണുന്നില്ലേ, കറക്റ്റ് ഒരു ഐസ്ക്രീം രീതിയിലാക്കി. ഈ ഐസ്ക്രീമിനുള്ളിൽ ബോംബാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അവളുടെ ഫേവറേറ്റ് ആയ ഐസ്ക്രീം ആണ് ഞാൻ വാങ്ങിയത്, അവളുടെ മാത്രമല്ല എന്റെയും ഫേവറേറ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ അത്ര കൺട്രോൾ ഇട്ട് കഴിച്ചു പോയത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ആ ഒരു ഇത് പോക്കിയതിനു ശേഷം എനിക്ക് മൊത്തത്തിൽ കഴിക്കാം, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്ട്രോബറി, അവൾക്ക് അതാണ് വാങ്ങിയത്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ വാരി വലിച്ച് കഴിക്കാം, ഞാൻ ഫസ്റ്റ് കഴിക്കുന്നവർ ജയിക്കുന്നതാണ് പറയുന്നത്. സോ വാരി വലിച്ച് കഴിക്കും, എന്തായാലും അവൾക്ക് പണി കിട്ടും ഗൈസ്. ലെറ്റ്സ് ഗിവ് മീ എ ലൈക്ക്. ഓക്കെ, ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗൂഡിയുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് എല്ലാം, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മത്സരം നടക്കാൻ, അല്ലെങ്കിൽ ഒരു ഒത്തൊത്തത് കളിക്കാൻ മത്സരം നടക്കാണ്. കാരണം പല തരത്തിൽ ഡിഫറൻസ് ആണ്, പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനല്ല അങ്ങനല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതി കിടക്കാം. ഏറ്റവും പെട്ടെന്ന് കഴിക്കുന്ന ആരാ അവരാണ് ജയിക്കുന്നത്. ഫുൾ കഴിക്കണം. ചലഞ്ചിൽ ചെറിയൊരു മാറ്റം ഉണ്ട്, വേറെ ഞാൻ എന്താണോ എടുക്കുന്നത് അത് എന്നെ ഡ്യൂട്ടി എടുക്കണം. ഫസ്റ്റ് പ്ലേറ്റ് രണ്ടാളും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് എപ്പോഴും അവസാനിക്കും. പിന്നെ ഞാനിപ്പോ ആദ്യം ഐസ്ക്രീം എടുക്കണം, ഓൾ ആദ്യം ഐസ്ക്രീം എടുക്കണം. ഓക്കെ, അതിപ്പോ ഞാൻ ആദ്യം ജെംസ് എടുക്കുകയാണെങ്കിൽ, ജെംസ് എടുക്കുകയാണെങ്കിൽ ആദ്യം ഓള് ജെംസ് എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. സോ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു വായക്കാല്, ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എടുക്കണ എന്താണ് ഡ്യൂട്ടി എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അത് ഞാൻ തീരുമാനിക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടുത്ത അണ്ടിപ്പരിപ്പാണ് എടുത്തത്. എനിക്ക് ക്യാച്ചിന്
കാഷ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വറുത്തത് അതുണ്ട്. ഇന്നത്തെ സാൻഡ്വിച്ച് എല്ലാ ദിവസവും ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല. ഉള്ളില് വേറെ കവറിങ് ലൈറ്റൊക്കെ പോയി നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് നല്ല കളർ ഗൈസ്, അടിപൊളി, നല്ല രസമുണ്ട്. അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നുണ്ടോ വെച്ചാല് സ്റ്റിക്കേഴ്സ് അല്ല, ഐസ്ക്രീം. വലിയ ഏറ്റവും ഫസ്റ്റ് കഴിക്കുന്നവരായിരിക്കും, ഏറ്റവും ഫസ്റ്റ് ജയിക്കും. റെഡി, 1 2 3. ഒരു മധുരം തോന്നില്ലേ? എന്താ എന്ത് പറ്റും പിന്നോളെ? ഒരു ഐസ്ക്രീം തന്നെ എത്ര റിയാക്ഷൻ? ആ കണ്ണില്ലേ, കണ്ണില്ലേ, കൊടല്ലേ, കൊടല്ലേ. എന്താ ഞോളെ, ഒരു ഐസ്ക്രീം തന്നെ എത്ര റിയാക്ഷൻ? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഞാനല്ല, നമുക്ക് കംപ്ലൈന്റ് എടുക്ക, ഞാൻ അറിയാത്ത കാര്യാ, സത്യം പറയാ. എന്റെ മോളെ ടെററാണല്ലോ ഇതേ. ഞാൻ മുളക് കൊറച്ചിട്ടുള്ളൂ, പിന്നെ എന്താ പറ്റിയേ? പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യണി പൊട്ടത്തിയെ? കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് എങ്ങനെ ചെയ്യണം, വേറൊന്നും തോന്നരുത്. നമുക്ക് ഡിവിടിക്ക് കുറച്ചും കൂടി ഇത് കൊണ്ട് കൊടുക്കാം. ഇത് അലിഞ്ഞു പോയിന് മൊത്തം, അതാണ് മെയിൻ പ്രശ്നം. കുഞ്ഞോളെ കുറച്ചുകൂടി എടുക്കട്ടെ. അതല്ലേ ആലോചിക്കണ, ഞാൻ കയ്പട്ടുണ്ടെങ്കിൽ കയ്പന്റെ ഒരു രുചി വന്നില്ല. ബാക്കി കൂടി കഴിച്ചാളേ അങ്ങ്, എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം അല്ലേ, അതുകൊണ്ടാ പാവം കഞ്ഞിപ്പാട്. കാട്ടരുത്, കാട്ടരുത്, കാട്ടരുത്. കരാട്ടെ കൂടി എന്റെ ഐസ്ക്രീം. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു, അത് എടുക്കരുത്, അത് എടുക്കരുത്, അത് പൈസ സാധനം, അത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാ. എന്താ ഞാൻ എനിക്ക് വാങ്ങിയത്, അക്ക് വാങ്ങിയത് ഒക്കെ ചെയ്യുന്നെന്ന് ഈ തീറ്റ മണ്ടാറാടി. ഇത് നമ്മളെ ഡ്യൂട്ടി നടക്കണ പഴയ സാധനങ്ങൾ പുതിയ അല്ല, ഓൾഡ് ആയി. എന്താ പറയാ, ഇത് നമുക്ക് കഴിക്കാൻ തരരുത്. ഈ തോറ്റ എനിക്ക് കഴിക്കാൻ തരരുത്. ഇല്ലല്ലോ, വിടുവിടെ എന്റെ ഐസ്ക്രീം മാത്രം കഴിച്ചാൽ ഇതൊന്നും കഴിക്കരുത്.
ഇത് ചലഞ്ച് ചീറ്റിംഗ് ആണ് ഗയ്സ്, നിങ്ങൾ കമന്റ് ചലഞ്ച് ചീറ്റിംഗ് ആണ്. ഇതിൽ ആരാ ജയിച്ചത് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ദ വിന്നർ ഈസ് അൺബോക്സിംഗ് ഐസ്ക്രീമിന് നിങ്ങൾ കുറെ പേര് പ്രാങ്ക് ചവിട്ടി കൊടുത്ത് അടി ഇവിടെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളെ 5 മണിക്കാണ്. ഓക്കെ, എനിക്ക് മറ്റേ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ടോയ്സ് ഉണ്ട്. നാളെ കാണാം.